ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ നോട്ട് റീചാർജ് വുമൺ ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ട്, അതിന് മുന്നേ എനിക്ക് 8.5 ബോട്ടിലായിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാറില്ലായിരുന്നു. ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 12.4 ആയിട്ടുണ്ട്. അല്ല, എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും എനിക്കത് കുറവുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ നോട്ട് റീചാർജ് വുമൺ കഴിഞ്ഞ ഓഗസ്റ്റ് 8 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 2 ശേഷം എനിക്ക് വേദന കംപ്ലീറ്റ് മാറി. ഞാൻ ശരിക്കും ഒരു 5 ഇരിക്കുന്നാൽ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ ഓടി നടക്കുന്നുണ്ട്. അതെനിക്ക് ഓക്കെ, താങ്ക് യു മാഡം. ഓടി നടക്കുന്നുണ്ട്, മാഡത്തിനെ ഒന്ന് ഓടിപ്പിച്ചാലോ. യെസ്, നിങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ട്. വി വിൽ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. ന്യൂട്രീസാന്റെ വുമണിൽ വെച്ച് റിസൾട്ട് കിട്ടി ആരോടെ കൈപറ്റിയില്ലോ. ജയശ്രീ, ആരാണ് ജയശ്രീ? വരൂ വരൂ വരൂ, പ്ലീസ് കം. ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന കഴിഞ്ഞ മാസത്തെ സ്റ്റാർ, തിളക്കമുള്ള നക്ഷത്രം, ഏറ്റവും ചെറിയ മാസം ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നേടിയ ജയശ്രീ ജി ബോലിയെ. എൻ്റെ പേര് ജയശ്രീ, ഞാൻ പുതുക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു 7 ഇത് സജീവമായിട്ടിരിക്കുന്നു. സ്വന്തമായിട്ട് പി എസ് സി നടത്തുന്നുണ്ട്. ഞാൻ ഈ വുമൺ നോട്ട് ചാർജ് ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ എനിക്ക് മെൻസസിൻ്റെ സമയം എല്ലാവർക്കും വയറുവേദനയാണ് ഉണ്ടാവാറ്, എനിക്ക് തലവേദനയാണ് ഉണ്ടാവാറ്. ഭയങ്കര കടുത്ത തലവേദനയാണ്. അത് 2 നിൽക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പെയിൻ കില്ലർ കഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം എൻ്റെ അമ്മ എന്നെ ചീത്ത പറയും, എന്ന് പെയിൻ കില്ലർ കഴിക്കണേന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനറിഞ്ഞിട്ട് ഞാൻ ഇത് കഴിച്ചു തുടങ്ങി. പിന്നെ പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അപ്പോ ജീവിതം തന്നെ ഒരു തലവേദനയാണെന്ന് തോന്നുന്ന ചില അവസരങ്ങളിൽ സമയമുണ്ടാവും. ആ തലവേദന മാറ്റാൻ ആർസിഎം നല്ലതാണ്, മീൻസ് ആർസിഎമ്മിലെ പ്രൊഡക്റ്റുകൾ നല്ലതാണ്. ന്യൂട്രീസാറിന്റെ ഗുമൺ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ വേറെ എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? വരൂ മാഡം, എന്താ മാഡത്തിന്റെ പേര്? ഓടി വരൂ, ഓടി വരൂ. ജൽദിയായി ജോലി ചെയ്യുന്ന ജോലി എത്ര നാളായിട്ട് ആർസിഎമ്മിൽ എന്തുകൊണ്ട് വന്നു, ഇത് ഉപയോഗിച്ച് എന്ത് റിസൾട്ട് കിട്ടി, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജയ ആർസിഎം. എന്റെ പേര് സംഗീത. ഞാൻ കോഴിക്കോട് നരിക്കുനിയിലാണ് താമസിക്കുന്നത്. 4 ഞാൻ ഈ ആർസിഎം എന്ന നന്മയെ കുറിച്ച് അറിയുന്നു. എൻ്റെ സിസ്റ്ററാണ് ആർസിഎം എന്ന നന്മ എന്നിലേക്ക് പകർന്നത്. ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നു. 9 അമൃതയിലായിരുന്നു, എറണാകുളം. 3 ഞാൻ സൺറൈസ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഒരു ചെറിയ കുട്ടി ഉണ്ടായി ആ സമയത്ത്. അങ്ങനെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. 3 വീട്ടിൽ ഇങ്ങനെ വെറുതെ 3 വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ആർസിഎമ്മിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് ആദ്യം എന്ന് വെച്ചാൽ കൈക്ക് അലർജീൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സോപ്പ് പൊടി, ഡിഷ് വാഷ് അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ആർസിഎമ്മിന് ഇങ്ങനെ സോപ്പ് അതൊക്കെ ഉണ്ട്, അത് നീ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പം ഞാനതൊന്നും വിശ്വസിച്ചില്ല. ചേച്ചി വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ചേച്ചി എനിക്ക് ഈ സോപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിവിറ്റോ സോപ്പില്ലേ, വാഷിംഗ് സോപ്പ്, അത് എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ മുറിവ് ഉള്ളത് ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പല്ല് പുളിപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ കാവിഗോ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചു. പിന്നെ എൻ്റെ ചെറിയ മോന് എപ്പോഴും പനി, അലർജീൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിഡ്സിനെ കുറിച്ച് ചേച്ചി പറഞ്ഞു തന്നു, കിഡ്സ് ഉപയോഗിച്ചു. പിന്നെ ന്യൂട്രീചാർജ് വുമൺ ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എനിക്ക് തൈറോയിഡ്, ഡെലിവറിയുടെ ശേഷം എനിക്ക് ഈ തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ തൈറോയിഡോ ടാബ്ലറ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ന്യൂട്രീചാർജ് വുമണിനെ കുറിച്ച് എൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, സുനിത മഹേന്ദ്രൻ, അമൃതയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ ന്യൂട്രീചാർജ് വുമൺ ഉപയോഗിച്ചു. 1 കൊണ്ട് എൻ്റെ ശരീരത്തിലെ ക്ഷീണങ്ങളെല്ലാം മാറി. എനിക്ക് പിന്നെ ഒരു എനർജി, എവിടെ നിന്നോ ഒരു എനർജി ശരീരത്തിൽ കിട്ടി. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർക്ക് ഇതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, സ്വിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു.
എപ്പോഴും ഇങ്ങനെ ചിന്ത ഭയങ്കര വിഷമം അങ്ങനത്തെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ നോട്ടറിചാർജ് പിന്നെ പീരീഡ്സിന്റെ കംപ്ലൈന്റ് അപ്പൊ ഞാൻ നോട്ടറിചാർജ് വുമണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ചേച്ചി ഉപയോഗിച്ചു. ചേച്ചി അന്ന് തൊട്ട് ഇന്ന് ഈ 4 മാസം വരെ ഞാൻ ജോയിൻ ചെയ്ത 4 ബോക്സ് നോട്ടറിചാർജ് ചേച്ചി ഞാനും കഴിക്കുന്നുണ്ട്. നോട്ടറിചാർജ് വുമൺ മാത്രമല്ല, നോട്ടറിചാർജ് വൈവ് നമ്മുടെ സഞ്ജീവനി, പിന്നെ കായം രാവിലെ തുടങ്ങിയുള്ള ആ ബ്രഷ് തുടങ്ങി, നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് തുടങ്ങി രാത്രി വരെയുള്ള നമ്മുടെ എല്ലാം ഒത്തിരി ഉപകരണങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ 2ാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുള്ളൂ. സ്റ്റാർട്ട് ഇനിയും ഒത്തിരി പോകാനുണ്ട്, അതിലൂടെ ഞാൻ ഇനിയും വിജയിക്കും. നമ്മൾ ആർസിഎമ്മിനെ മനസ്സിലാക്കുക, വിശ്വസിക്കുക, പഠിക്കുക. അപ്പൊ അതുമായി നമുക്ക് മുന്നോട്ട് പോകാം. ജിആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു സർ. താങ്ക് യു മാഡം. എന്റെ പേര് സംഗീത. സംഗീത സന്ദ്രമാവട്ടെ നിങ്ങളുടെ ജീവിതം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മാഡം, പ്ലീസ് കം. ഒന്ന് പരിചയപ്പെടുത്ത്. എന്റെ പേര് അരുരേഖ, ഞാൻ കുന്നമംഗലത്താണ്. അപ്പൊ ഞാൻ എനിക്ക് ആദ്യം തന്നെ ആർസിഎം തന്നത് കുറച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. കാരണം എന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും ഡോക്ടറുടെ അടുത്തേക്ക് പോകാനും പണം ചെലവാക്കാനും ആ ഒരു ടൈമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ന്യൂട്രിചാർജ് പോകുമ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞാൻ കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ജീവിതത്തിൽ വേറെ സമയങ്ങളൊക്കെ ഇഷ്ടംപോലെ വേറെ പല കാര്യങ്ങളും നല്ലത് കേൾക്കാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ട് എന്നുള്ളത്. കാരണം അതുവരെ എനിക്ക് ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ ആർസിഎം എനിക്ക് തന്നത് കുറച്ച് സമയമാണ് ആദ്യം തന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ നല്ല ഒരു എന്താ പറയാ, എനിക്ക് പോവേണ്ടത് ഡോക്ടറുടെ അടുത്തേക്കല്ല, അതുപോലെ പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് ടൈമും പണവും ചെലവഴിക്കുന്ന ആൾക്കാർ. അത്തരത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കുന്നത് എൻ്റെ ഒരു കടമയാണെന്നും കൂടെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. പല ആൾക്കാരോടും ഞാനത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ പലർക്കും സംശയമാണ്, ഇനിയും അടിച്ചു നിൽക്കുന്നവരാണ് പല ആൾക്കാരും. അവർക്കൊക്കെയും ഇതൊരു ടാബ്ലറ്റ് ആണെന്നുള്ളതാണ് ഒരു വിഷയം. അപ്പം ഞാൻ പറയൂ, ഇതൊരു ടാബ്ലറ്റിൻ്റെ രൂപത്തിലല്ലാതെ ഇത്രയും വൈറ്റമിൻസ് ആ ഒരു ചെറിയൊരു രൂപത്തിലല്ലാതെ നമുക്കിത് എത്തിക്കേണ്ടേ? ഇത്രയും കണ്ടന്റ് ഇത്രയും ചെറിയൊരു രൂപത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് അതൊരു ടാബ്ലറ്റിൻ്റെ രൂപത്തിലായതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. കാരണം അവർക്കതൊരു ടാബ്ലറ്റ് എന്നുള്ളൊരു പേടിയാണ്. പക്ഷേ നമ്മള് പിന്നെ അനുഭവം, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പലരും വിശ്വസിക്കുന്നുണ്ട്, അവർ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും, അത് മാത്രമല്ല, എനിക്ക് ന്യൂട്രിചാർജ് കിഡ്സും കൂടെ ഉണ്ട്. അപ്പൊ ആ ന്യൂട്രിചാർജ് കിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മോളെയാണ്, അവളാണ് ന്യൂട്രിചാർജ് കിഡ്സ് ഞാൻ പറയാം അമ്മ എന്ന് പറയും. കാരണം അവള് ആ ഒരു കിഡ്സ് കഴിച്ചത് കൊണ്ടും കൂടിയാണ് എനിക്ക് ഞാൻ പറഞ്ഞ ഈ ടൈം കൂടുതൽ കിട്ടിയത്. എൻ്റെ അസുഖവും എൻ്റെ മോളെ അസുഖം കൊണ്ട് നടക്കുന്ന പണി മാത്രമായിരുന്നു എനിക്ക്. അപ്പൊ ആ ഒരു മോളും കൂടെ ഈ ഒരു കിഡ്സ് കഴിച്ചിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ബെനിഫിറ്റ്, ടൈമും പണം ഒക്കെ ഞങ്ങൾ ഫാമിലിയിലേക്ക് തന്നത് കൊണ്ട് കൂടിയാണ് എനിക്ക് ഇത്തരത്തിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ ആർസിഎമ്മിനെ മറ്റ് പലരോടും ഇത്ര എന്താ പറയാ, എൻ്റെ വിശ്വാസം അത് എനിക്ക് തീർത്തും പറയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും ആർസിഎം ആണ് എല്ലാം എല്ലാം. ജയ് ആർസിഎം, ഗുഡ്. എനിക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മാഡം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ പോയിന്റ് ഞാൻ ഒടുവിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് മാഡം പറഞ്ഞത്. ആർസിഎം വിൽ ഗിവ് യു ടൈം എന്താ നമ്മൾ ഒടുവിൽ പറയാം. ന്യൂട്രിചാർജ് പോകുന്നത് തൈറോയിഡ് നോർമലൈസ് ആയ ഒരു രീതി. ഇപ്പം നമ്മൾ സംസാരിച്ച എന്തുകൊണ്ട് അതിൽ ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക് ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചെറി ഉണ്ട്, 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കും, കുറഞ്ഞ തൈറോയിഡിനെ നോർമലൈസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷേ ധാരാളം ആളുകൾക്ക് ധാരാളം റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ന്യൂട്രിചാർജ് മെന്നിൻ്റെ സവിശേഷത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ വന്ന ഓരോ സ്ത്രീകളും ഒരൊറ്റ പാക്കറ്റ് മാത്രമേ ഓരോ സ്ത്രീകളും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഞാൻ അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കുന്നില്ല. എത്ര പേരുണ്ട് ന്യൂട്രിചാർജ് കിഡ്സിൽ വെച്ച് റിസൾട്ട് കിട്ടിയവർ? എൻ്റെ പേര് സുരേന്ദ്രൻ, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ 3 മാസത്തോളമായി ആർസിഎമ്മിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ശ്വാസം മുട്ടൽ ധാരാളമുണ്ടായിരുന്നു, അധികം സംസാരിക്കാൻ പറ്റാറില്ലായിരുന്നു. ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കാൻ തുടങ്ങിയ ശേഷം ഈ ഇൻഹേലറൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. എത്ര നാളായി സാറ് ഇൻഹേലർ യൂസ് ചെയ്യുന്നു? അല്ലല്ല, ഇൻഹേലർ എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നു? ഇൻഹേലർ അത് ഇത് കഴിച്ചപ്പോൾ നിന്നു
ഇപ്പോ കഴിക്കുന്ന ഉപയോഗിക്കുന്നില്ല ഇപ്പോ കിഡ്സ് കഴിക്കുന്നുണ്ടോ സാറിന് ഇപ്പോ എത്ര വയസ്സായി അടുത്ത 5 വർഷം കഴിയുമ്പോൾ സാറിന് 60 വയസ്സാവും താങ്ക് യു സാർ ക്ലാസ് മുട്ട് മാറിയാണ് നമ്മുടെ കൂട്ടത്തിലുണ്ട് രണ്ടു ചാറി കിഡ്സ് വീഡിയോ റിസൾട്ട് കിട്ടി എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ എന്റെ പേര് അനിത എനിക്ക് പരപ്രകടയാണ് വീട് എന്റെ പേര് അനിത ഞാൻ എനിക്ക് 1.5 വയസ്സ് തുടങ്ങിയുള്ള അലർജി പ്രശ്നമാണ് അത് ഏകദേശം ഒരു 37 വർഷം പോലെ ഞാനത് കൊണ്ടുനടന്നു ഒരു 3 വർഷമായിട്ട് ആസ്മിനെ പരിചയപ്പെട്ട് അങ്ങനെ ശേഷം കഴിച്ച് ഒരു 6 ബോട്ടിൽ ഞാൻ കണ്ടിന്യൂ ആയി കഴിച്ചു പൂർണ്ണമായിട്ട് അലർജി പ്രശ്നം മാറി മാത്രമല്ല എനിക്ക് ഗുമ്മ ടാബ്ലറ്റ് കഴിച്ചതോടുകൂടി എൻ്റെ ആത്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതും മാറി എൻ്റെ മകൾക്ക് കിഡ്സ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന ഡോക്ടറുടെ അടുത്ത് പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചു പിന്നെ അതുപോലെ ന്യൂട്രൽ ചാർജ് മുമ്പോട്ട് കൊടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതായത് യൂട്രസിനകത്ത് ഒരു മുഴ പോലുള്ള സംഭവം ഉണ്ടായിരുന്നു അതിൽ നല്ല മാറ്റമുണ്ട് പിന്നെ അതുപോലെ മാറ്റ് കൊടുത്തിട്ട് എനിക്ക് ഒരു കുട്ടികളില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറക്കാനായിട്ടുണ്ട് എനിക്ക് തൈറോയിഡ് പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ ഗാമ റൈസിനോളും പിന്നെ അതുപോലെ ന്യൂട്രീഷാർ കുമ്പളും നമ്മുടെ പിന്നെ വെജോമാങ്കി കൊടുത്തിട്ടുണ്ട് അവർക്കിപ്പോൾ അത് തൈറോയിഡ് മാത്രമല്ല നല്ല തലവേദന ഉണ്ടാവുക എന്നിട്ട് അവർ ഭയങ്കര പ്രശ്നമായിരുന്നു ഒരു PWD വർക്ക് ചെയ്യുന്ന ലേഡി ആയിരുന്നു അവർക്കിപ്പോൾ പിന്നെ തലവേദന നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അവരിപ്പോൾ എന്നും എന്നെ വിളിച്ചു ഇതാകുമ്പോൾ കവറിനകത്തുണ്ട് ഇന്ന് കൊണ്ടുവരുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മാറ്റമാണ് എല്ലാ പ്രോഡക്റ്റും നല്ല മാറ്റമാണ് ഇനി ന്യൂട്രീഷാർജ് ഐറ്റംസിൽ എന്തൊക്കെ വരാനുള്ളോ അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിക്കും ജയ് ഹസി സോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട് ഇവിടെ ന്യൂട്രീചാർട്ട് കിഡ്സ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരാ ഈ കൂട്ടത്തിലുള്ളത് ന്യൂട്രീചാർട്ട് കിഡ്സ് ആ വരും മാഡം കം കം പറയുന്ന ആളെ പറ്റേ സാധ്യത മനസ്സിലാക്കിയത് ഈ അടുത്താണ് മാഡം ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കും പ്ലീസ് എന്റെ പേര് ഗീത ഭർത്താവിന്റെ പേര് സത്യൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ന്യൂട്രീചാർജ് സീരിയസ് ആയി തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബർ തൊട്ടാണ് പക്ഷെ 6 വർഷം 7 വർഷം കഴിഞ്ഞു ന്യൂട്രീചാർജിൻ്റെ ഇതല്ല ആസിമിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉപയോഗിച്ച് കുടുംബം ആസിമിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ന്യൂട്രീചാർജ് കിഡ്സ് എൻ്റെ വീട്ടിലുണ്ടാക്കിയ വലിയ അനുഭവം എൻ്റെ മോൾക്ക് രണ്ടാമത്തെ മകളുടെ മൂത്ത കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് 2 വയസ്സുവരെ അവനെ 1 മാസത്തിൽ 2 ആഴ്ച ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും ഒരു ദിവസം 1 ആഴ്ച ജലദോഷവും പനിയാണെങ്കിൽ പിറ്റത്തെ ആഴ്ച അവന് വയറുവേദനയും വയറിളക്കും ആയിരിക്കും ഇങ്ങനെ 2 വയസ്സുവരെ ഈ രോഗാവസ്ഥയും സ്ഥിരമായ ഒരു ഡോക്ടറും ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു പക്ഷെ ഞാൻ ഈ ആസ്യം സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആസ്യം ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു വന്നപ്പം ഞാൻ ആദ്യമായിട്ട് ഷോപ്പിൽ ഞാൻ തവിടെണ്ണ അന്വേഷിച്ച് കടയിലേക്ക് ചെന്നതാണ് എന്നെ ആരും ജോയിൻ ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ എന്നോട് ആരും എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നതല്ല തവിടെണ്ണ സാറിൻ്റെ കടയിൽ കിട്ടുമെന്ന് ഓട്ടുപാറ ഒരു ഷോപ്പിൽ കിട്ടുമെന്ന് അറിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ സാറ് ഇനി അടുത്തേക്ക് ഞാൻ കൊണ്ടു ചെല്ലുന്നത് 8 മാസം കഴിഞ്ഞ് പ്രഗ്നൻ്റായ രണ്ടാമത്തെ ഗർഭമുള്ള എൻ്റെ മകളെയും കൊണ്ടാണ് അപ്പോൾ അവളുടെ മൂത്ത കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സാറ് എൻ്റെ ഈ മകളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞിന് ഗർഭിണിയാണ് എത്ര മാസമായി ഞാൻ പറഞ്ഞു 8 മാസം തികഞ്ഞു 9-ലേക്ക് കടക്കാൻ പോകുന്നു ഇപ്പോൾ സാറ് എന്നോട് പറഞ്ഞു ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ വെള്ളമൊന്നുമില്ല ഇപ്പോൾ സാറ് എനിക്ക് ഒരു പ്രോട്ടീൻ പൗഡർ അതായത് നമ്മുടെ സ്ട്രോബെറിയുടെ പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഈ മകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പുറത്തു വന്ന കുഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക അതിന് സുഖപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സാർ എന്നോട് പറഞ്ഞു ന്യൂട്രീചാർജ് കിഡ്സ് എടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഇത് കഴിക്കുന്ന കുഞ്ഞിന് രോഗങ്ങൾ ഉണ്ടാകില്ല പ്രതിരോധ ശക്തി ഉണ്ടാകും ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ വരുന്ന മാംസം കൊണ്ടല്ല ഒരു കുഞ്ഞ് പൂർണ്ണനാകുന്നത് പൂർണ്ണ ആരോഗ്യത്തിലൂടെയാകുന്നത് ആ കുഞ്ഞിൻ്റെ എല്ലുകൾ വളരുമ്പോഴാണ് ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആ വാക്കുകൾ
വാക്കുകളായിട്ട് ന്യൂട്രിചാർജ് കിഡ്സ് മേടിച്ചു കിഡ്സ് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്ട്രോബെറിയെ കുറിച്ച് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നോട് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഞാൻ മേടിക്കുമ്പം സാർ എന്നോട് ഈ ഒരു വാക്ക് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ കൊണ്ടത് സാറ് പറഞ്ഞു നമ്മളെല്ലാം കതിരിന് വളം വയ്ക്കും കടയിൽ വളം വയ്ക്കുകയില്ല ഇപ്പം നിങ്ങൾ കടയ്ക്ക് വളം കൊടുക്കുകയാണെങ്കിൽ കതിരിന് വളം വയ്ക്കേണ്ട ആവശ്യം വരികയില്ല ഈ കുഞ്ഞിനെ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ പുറത്തു വരുന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് ഡോക്ടറെടുത്ത് കൊണ്ടുപോകേണ്ടി വരില്ല ഞാൻ സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഞാൻ ആദ്യമായി കാണുന്നതാണ് ഈ വ്യക്തിയെ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ സാർ ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ സാറിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര നിഷ്കളങ്കത തോന്നി ഇപ്പം ഞാനിത് മേടിച്ചു രണ്ട് പേഴ്സ് തുറന്നപ്പോൾ പൈസയുണ്ട് ഇപ്പം ഞാനത് രണ്ടും മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കുഞ്ഞിന് ധൈര്യമായിട്ട് കൊടുക്കാം പക്ഷേ ഈ 8 മാസം ഗർഭിണിയായ ഒരു കുഞ്ഞിന് മകൾക്ക് ഈ ഉദരത്തിലുള്ള കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഇത് വീട്ടിലുള്ള എൻ്റെ കെട്ടിയനോടും മകളുടെ കെട്ടിയനോടും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒത്ത് എൻ്റെ മകൾ ഇത് കഴിക്കാൻ തുടങ്ങി എൻ്റെ മകൾ പ്രസവിച്ചു ആ കുഞ്ഞിന് 5 വയസ്സുണ്ട് അവനെ പോളിയോ കുത്തിവയ്പ്പിനും പ്രസവത്തിനും അല്ലാതെ എൻ്റെ ആ കുഞ്ഞിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകേണ്ടതായി വന്നിട്ടില്ല രണ്ടാമത് കിഡ്സ് കൊടുത്ത കുഞ്ഞ് കിഡ്സ് കൊടുത്ത കുഞ്ഞിന് ഈ പ്രോട്ടീൻ പൗഡർ കൊണ്ടുപോയി കിഡ്സ് കൊടുത്ത ആ ഒരാഴ്ചയിൽ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി വന്ന ആഴ്ചയായിരുന്നു അന്ന് മുതൽ അവൻ ഇന്ന് 10 വയസ്സാകാൻ പോകുന്നു 2 വയസ്സിൽ കണ്ടു 8 വർഷമായിട്ട് അതായത് കഷ്ടി ഞാനൊരു 8 വർഷത്തോളമായി ആർസ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒട്ടും സമയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ സാറ് പരിചയപ്പെട്ട അന്ന് തൊട്ട് എന്നെ ഒത്തിരി ക്ലാസ്സുകൾ ഉള്ളപ്പോഴൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ എന്നോട് എപ്പോഴും പറയും ഒരുപാട് ജനങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള അത്രയും ജനങ്ങളെ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒത്തിരി പേരെ രക്ഷിക്കാനും സഹായിക്കാനും പറ്റും കാരണം ഞാൻ ഏറ്റവും പ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്തരായ വൈദികരോടൊപ്പം 24 വർഷം രാവും പകലും ഇല്ലാതെ അവരെ നിഴലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ ആരെന്ന് പറയാൻ വേണ്ടിയല്ല അപ്പൊ ഒരുപാട് ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി രോഗങ്ങളിലൂടെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ രോഗം വന്ന് ചികിത്സിച്ച് കടം മുടിഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് രോഗാവസ്ഥ മാറാതെ രോഗം എന്താണെന്ന് ആ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഞാൻ സീരിയസ് ആയി എടുക്കാൻ കാരണമായത് എൻ്റെ മകൻ്റെ ഒരു കുഞ്ഞിനെ നോക്കാൻ 50 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ മകനും മരുമകൾക്കും പുറത്തായിരുന്നു ജോലി ആ കുഞ്ഞിൻ്റെ ബിസയുടെ ഒരു ചെറിയ പ്രശ്നം മൂലം അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ പോയി ആ കുഞ്ഞിനെ നോക്കേണ്ടത് കൊണ്ട് മാത്രം 22 വർഷം രാവും പകലും ഇല്ലാതെ ഓടി നടന്ന ഞാൻ പെട്ടെന്നൊരു വീടിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു ഈ കുഞ്ഞിനെയും കൊണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ആസ്യമിൻ്റെ സാധ്യതകൾ എൻ്റെ ആങ്ങള അനിൽ കെ കെ ഈ മാസം സ്റ്റാർ ഗോൾഡിലേക്ക് കടന്നു വന്ന വ്യക്തി ആ വ്യക്തിയുടെ വരവോടുകൂടിയാണ് ആസ്യമിൻ്റെ സാധ്യതകളും ആസ്യമിൻ്റെ നന്മകളും ഒരു വ്യക്തി അസാധാരണക്കാരനെ പൂർണ്ണനാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വ്യത്യസ്തനാക്കാൻ കഴിയുന്ന സാമ്പത്തികമായ ഒരു വശം ഇതിന് പുറകിലുണ്ടെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയപ്പോൾ ഡിസംബറിൽ ഞാൻ ആസ്യമിനെ സീരിയസ് ആയി എടുത്തു അത് ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ഈ കിഡ്സ് കഴിച്ച് എൻ്റെ കുഞ്ഞുമകൻ രക്ഷപ്പെട്ട് ഈ 2 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് കൊണ്ട്